നമസ്കാരം. രാജസ്ഥാനിൽ കലാപ സമാനമായ സാഹചര്യം എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു തയ്യൽ കടക്കാരനായ കനയലാലിനെ കഴുത്തറുത്ത് കൊന്നിരുന്നു. അതായത് പ്രവാചക നിന്ന എന്ന പേരിൽ നിപൂർ ശർമ്മയ്ക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിലായിരുന്നു ഈ കൊലപാതകം നടന്നത്. ഇതിനു പിന്നാലെ ഈ പ്രതികൾ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ രാജസ്ഥാനിലടക്കം വലിയ രീതിയിലുള്ള കലാപമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഗൗസ് മുഹമ്മദ്, റിയാസ് അൻസാരി എന്ന കൊലപാതകികൾ എന്ന് പറയാൻ സാധിക്കില്ല, തീവ്രവാദികൾ ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ആ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും കലാപശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നു. എന്നിരുന്നാലും ഉടൻ തന്നെ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഇത് മാത്രമല്ല, ഈ കൊലപാതകത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും മനഃപൂർവ്വം രാജ്യത്ത് കലാപം നടത്താൻ ശ്രമിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ NIA അന്വേഷണം ശക്തമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. സംഭവത്തിലെ അന്താരാഷ്ട്ര ഭീകരവാദ ബന്ധം അന്വേഷിക്കാൻ NIAക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. സംഭവത്തിൽ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താനാണ് അമിത്ഷാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. താലിബാൻ മോഡൽ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആഭ്യന്തര സെക്രട്ടറിയുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു. കൊലപാതകത്തിൽ വിദേശ ഭീകരബന്ധം സംശയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംഭവം നടന്ന നിമിഷത്തിനുള്ളിൽ അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് കറാച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുന്നി ഇസ്ലാമിക സംഘടനയായ ദവാത്തെ ഇസ്ലാമിയുമായി ഇവർക്ക് ബന്ധമുള്ളതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരിക്കുന്നു. പാക് ഭീകരവാദ സംഘടനയായ തെഗ്രിക് ഇലേബക്കുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംഘടനയാണ് ഇത്. മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായ പ്രതികൾക്കെതിരെ UAPA ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആഗോളമായി ശരിയത്ത് നിയമം നടപ്പിലാക്കണമെന്ന് പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ദവാത്തെ ഇസ്ലാമി. പാകിസ്ഥാനിൽ മതനിന്ദാ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിൽ മുഖ്യ പങ്കുള്ള സംഘടനയാണ് ഇത്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം വരും മണിക്കൂറുകൾ മാത്രമേ പുറത്തു വരൂ. അതേസമയം കനയലാലിനെ കൊലപ്പെടുത്തി വീഡിയോകൾ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ശേഷം അജ്മോർ ഷെരീഫിലെ ആരാധനാലയത്തിന് മുന്നിൽ നിന്ന് അടുത്ത വീഡിയോ ചിത്രീകരിക്കാൻ പോകുന്നതിനിടയിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത്. കനയലാലിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കുകയും പ്രതികൾ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.